സാധാരണയായി നമ്മളിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫുട്ബോൾ ഇഞ്ചുറിയാണ്. നമ്മൾ മുട്ടിനുണ്ടാകുന്ന പരിക്കുകൾ ഏത് സ്പോർട്സിന് വേണോ വരാം, അതായത് നമ്മളിപ്പോൾ ഫുട്ബോളായാലും ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും എന്ത് സ്പോർട്സിന് നമ്മൾ ഓടേണ്ടി വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാലിൽ കൂടുതൽ മർദ്ദം കൊടുക്കേണ്ടി വരുന്ന എന്ത് സ്പോർട്സിന് നമുക്ക് കാലിൽ ഇഞ്ചുറി വരാം. പിന്നെ വിരലുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ വളരെ കൂടുതലാണ്. ക്രിക്കറ്റിൽ നമ്മളെ കൈവിരലുകൾക്ക് ഒരുപാട് പരിക്കുണ്ടാകാറുണ്ട്. ഫുട്ബോളാകുമ്പോഴത്തേക്കും നമ്മുടെ കാൽവിരലുകൾക്കും ഒരുപാട് പരിക്കുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പരിക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പരിക്കുകൾ എങ്ങനെ ഒഴിവാക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജയസ്. ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ട്രോമ റീപ്ലേസ്മെൻറ്റ് ആൻഡ് ആർത്രോസ്കോപ്പി സർജനാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം കായിക രംഗത്തെ പരിക്കുകളും പരിഹാര മാർഗങ്ങളും. നമ്മൾ ഇന്നത്തെ നമ്മുടെ ലോകത്ത്, അതായത് ഇപ്പോൾ പ്രധാനമായിട്ട് ഇന്ത്യയിൽ കായിക രംഗത്ത് ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നുണ്ട്. പണ്ട് ഒരു സ്പോർട്സ് മാത്രമായിട്ടുള്ള, അതായത് ഒരു കോമ്പറ്റിറ്റീവ്, അതായത് നമ്മളൊരു മത്സരങ്ങൾക്ക് വേണ്ടി എന്നുള്ളതല്ലാതെ എക്സസൈസ്, ഇപ്പോൾ ഒരു 40 വയസ്സിന് ശേഷം ഒരുപാട് പേര് ഫുട്ബോൾ, ഹോക്കി, ക്രിക്കറ്റ് എന്നിവയിലൊക്കെ കടന്നു വരുന്നത്. അതുപോലെ ഒരുപാട് വീട്ടമ്മമാർ സ്പോർട്സ്, ജോഗിങ്, അതുപോലെ തന്നെ ഡാൻസ്, അങ്ങനെയുള്ള ഈ ഡാൻസിലെ പരിക്കുകളൊക്കെ നമുക്ക് കുറേയൊക്കെ പിന്നെ സ്പോർട്സ് പരിക്കുകളായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കായിക രംഗത്തെ പരിക്കുകൾക്ക് ഇന്ന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ സാധാരണയായി നമ്മളിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫുട്ബോൾ ഇഞ്ചുറിയാണ്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് കോഴിക്കോട് ഇൻ ആൻഡ് എറൗണ്ട് 40 ടേഫ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് പരിക്കുകൾ വരുന്നുണ്ട്. പിന്നെ ക്രിക്കറ്റ് അക്കാഡമീസ് ഒരുപാടുണ്ട്. അവിടെ നിന്ന് വരുന്ന ഒരുപാട് യങ് ജനറേഷൻ ക്രിക്കറ്റ് കളിക്കുന്നു, അവർക്കുണ്ടാകുന്ന പരിക്കുകൾ. പിന്നെ ഹോക്കി, ടെന്നീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കിപ്പോൾ അതിനനുബന്ധിച്ചുള്ള പരിക്കുകൾ നമ്മുടെ ഒപ്പിയിൽ വരാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ പരിക്ക് നമ്മുടെ ഒപ്പിയിൽ വരുന്നത് മുട്ടിനുണ്ടാകുന്ന ലിഗമെൻ്റ്, മെനിസ്കസ്, എല്ല് എന്ന് തുടങ്ങിയ പരിക്കുകളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രണ്ടാമത് കാണപ്പെടുന്നത് തോള്, നമ്മളെ ഷോൾഡർ ജോയിൻറ്റിനുണ്ടാകുന്ന പരിക്കുകൾ. പിന്നെ ഉണ്ടാകുന്നത് നമ്മളെ കണങ്കാലിന്, ആംഗിൾ ജോയിൻറ്റിനുണ്ടാകുന്ന പരിക്കുകൾ. പിന്നെ വളരെ കുറച്ച് മാത്രം കാണുന്നത് നമ്മൾ നട്ടെല്ലിനുണ്ടാകുന്ന പരിക്കുകൾ, ഹിപ്പ് ജോയിൻറ്റിനുണ്ടാകുന്ന, അതായത് ഇടുപ്പല്ലിനുണ്ടാകുന്ന പരിക്കുകൾ, അതേപോലെ തന്നെ നമ്മുടെ കാലിലെ പാദത്തിന് ഉണ്ടാകുന്ന പരിക്കുകൾ. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടിനുണ്ടാകുന്ന പരിക്കുകളെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ സാധാരണയായി കാണപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ഐസൊക്കെ വെച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ വേദന മാറുകയാണെങ്കിൽ അത് വെച്ചിട്ട് കളിക്കും. അത് വെച്ചിട്ട് കളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ വേദന പതുക്കെ പതുക്കെ കൂടുതലായിട്ട് അതൊരു വലിയൊരു വേദനയായിട്ട് മാറും. അത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ പേരും നമ്മൾ ഒപ്പിയിലോട്ട് വരാനുള്ളത്. പിന്നെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ വളരെ സിവിയർ ആയിട്ടുള്ള ട്രോമ, ചില എല്ലിന് എന്തെങ്കിലും പൊട്ടുള്ളോ, തീരെ വീണതിന് ശേഷം നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ ഒപ്പിയിലേക്ക് പേഷ്യൻസ് വരുന്നത്. അപ്പോൾ മുട്ടിന് സാധാരണ വീണ് കഴിഞ്ഞാൽ ആദ്യം സിമ്പിളായിട്ടുണ്ടാകുന്ന ചതവുകൾ, അത് കഴിഞ്ഞാൽ രണ്ടാമത് കാണുന്നത് എല്ലുകൾക്കുള്ള പൊട്ടൽ, നമ്മളെ പിന്നെ നമ്മളെ മുട്ടിലെ ചിരട്ടയെല്ല്, തൊടയെല്ല് അഥവാ ഫീമർ, അല്ലെങ്കിൽ കാലിലെ എല്ല് അഥവാ ടിബിയ, ഇതിനുണ്ടാകുന്ന പൊട്ടുകൾ നല്ല വേദനയായിട്ട് വരാറുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടിലേജ്, നമ്മളെ തരുണാസ്ഥിക്ക് ഉണ്ടാകുന്ന പരിക്കുകൾ, ചെറിയ നമ്മൾ വീഴ്ചയിലൊക്കെ വരുമ്പോഴത്തേക്ക് തരുണാസ്ഥിയിലുണ്ടാകുന്ന പരിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ട്, ലിഗമെൻ്റ്. എന്താണ് ലിഗമെൻ്റുകൾ? ലിഗമെൻ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നേർത്ത റിബൺ പോലുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ലിഗമെൻ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഉണ്ടാകുന്ന മുട്ടിലുണ്ടാകുന്ന മെനിസ്കസ്, അതായത് വാഷർ എന്ന് പറയുന്ന ഒരു കാർട്ടിലേജ് തന്നെ, കാർട്ടിലേജിൻ്റെ ഒരു രൂപാന്തരം സംഭവിച്ച ഒരു സ്ട്രക്ചറാണ് ഈ മെനിസ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തൊടയെല്ല്, ഇത് താഴത്തെ എല്ല്, ഇതിൻ്റെ ഇടയിലുള്ള ക്യാപ്പിനെയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത് അഥവാ കാർട്ടിലേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ഈ ലിഗമെൻറ്റിനെ നമ്മൾ ACL എന്ന് പറയും, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ACL ഇഞ്ചുറി. ഇതിൻ്റെ പുറകിൽ ഒരു ലിഗമെൻ്റ് ഉണ്ട്, ഇതിനെയാണ് നമ്മൾ PCL എന്ന് പറയുന്നത്. ഇതിന് ഇടയിലുള്ള വേറൊരു ഇതിനെയാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത്. അപ്പം ഈ ചിരട്ട, ഇതിന് ചിരട്ടയല്ല്, ഇത് നമ്മുടെ ടെൻഡനാണ്, ടെൻഡൻ ഇഞ്ചുറി എന്ന് പറയും. അതായത് മസിലിനെയും എല്ലിനെയും തമ്മിൽ ഘടിപ്പിക്കുന്ന
ഒരു ഇതിനെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുന്നത്. ഇതിന് ഏതിന് തന്നെ ഇഞ്ചുറി വന്നാലും നമുക്ക് മുന്നോട്ടുള്ള, അതായത് ഫെർദർ സ്പോർട്സിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോൾ മുട്ടിൻ്റെ നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എക്സ്റേ എടുക്കും. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ബാൻഡേജോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു റെസ്റ്റ് കൊടുക്കും. 5 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വേദന കുറയുന്നതനുസരിച്ചിട്ട് നമുക്ക് സ്പോർട്സിലോട്ട് ഇറങ്ങാം. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് വേദന മാറാതെ വരും. വേദന മാറാതെ വരുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എക്സ്റേയിൽ നമുക്ക് ലിഗമെൻറ്റുകളോ മെനിസ്കസോ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, MRI എടുക്കേണ്ടി വരും. MRI എടുത്ത് അതിനകത്ത് വാഷറിനും മെനിസ്കസിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചിലപ്പോൾ ചില കേസുകളിൽ, അതായത് പാർഷ്യൽ പകുതി ഉണ്ടാകുന്ന പൊട്ടലുകൾക്ക് ചിലപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ ചിലപ്പോൾ നമ്മൾ സർജറിയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ തോളലിനുണ്ടാവുന്ന പരിക്കുകൾ, നമ്മൾ മുട്ടിനുണ്ടാവുന്ന പരിക്കുകൾ ഏത് സ്പോർട്സിന് വേണോ വരാം. അതായത് നമ്മളിപ്പോൾ ഫുട്ബോൾ ആയാലും ഹോക്കി ആയാലും ക്രിക്കറ്റ് ആയാലും എന്ത് സ്പോർട്സിന് നമ്മൾ ഓടേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ കാലിൽ കൂടുതൽ മർദ്ദം കൊടുക്കേണ്ടി വരുന്ന എന്ത് സ്പോർട്സിന് നമുക്ക് കാലിൽ ഇഞ്ചുറി വരാം. പക്ഷേ ഷോൾഡർ ഇഞ്ചുറി വീഴ്ചയിൽ എന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രിക്കറ്റ് ബൗളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ ഹെഡായിട്ട് ബൗൾ ചെയ്യുന്ന ക്രിക്കറ്റേഴ്സിന് കൂടുതലായിട്ട് ഷോൾഡർ ഇഞ്ചുറി കാണാറുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ഷോൾഡറിൻ്റെ അമിതമായ ഉപയോഗം കാരണം ചിലപ്പോൾ നമ്മൾ ഷോൾഡറിനകത്തുള്ള ലിഗമെൻറ്റുകൾ പൊട്ടുകയോ, അല്ലെങ്കിൽ അതിനകത്ത് ലേബ്രം പോലുള്ള, ഈ മെനിസ്കസിന് പകരം ലേബ്രം പോലുള്ള ഒരു ഇതുണ്ട്, സ്ട്രക്ചറുണ്ട്, അത് പൊട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പം അതുപോലെ തന്നെ വോളിബോൾ പ്ലേയേഴ്സിന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഴ്ചയിൽ തോളിടിച്ച് വീഴുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന പരിക്കുകളിലും കാണാറുണ്ട്. അപ്പോൾ അതിന് എല്ലിനും പരിക്ക് പറ്റാറുണ്ട്, നേരത്തെ പറയാൻ സ്ട്രക്ചേഴ്സിനും പരിക്ക് പറ്റാറുണ്ട്. എല്ലിന് നമ്മൾ സാധാരണ പൊട്ടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് വീണ് കഴിഞ്ഞാൽ കൈ ഉയർത്താനുള്ള ബുദ്ധിമുട്ട്, കൈ പുറകിലോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ നമ്മൾ ബോൾ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഉള്ളിലൊരു ഉളുക്ക് പോലെ വരിക, ഇതൊക്കെ നമുക്ക് തോൾ വേദനയുടെ അല്ലെങ്കിൽ തോളിൽ പരിക്കുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ പറയുന്ന കണങ്കാലിന്, കണങ്കാലിന് വളരെ ഇഞ്ചുറി ഉണ്ടാകുന്ന ഒരു ജോയിൻ്റാണ് കണങ്കാല്. സാധാരണ ഫുട്ബോളിൽ നമ്മൾ കാല് ട്വിസ്റ്റായി പോവുക, കണങ്കാല്, അതായത് ആംഗിൾ ജോയിൻ്റ് ട്വിസ്റ്റായി പോകുന്ന ഇഞ്ചുറി വളരെ സാധാരണമായിട്ട് കാണാറുണ്ട്. അപ്പം അതിന് ലിഗമെൻ്റ് പൊട്ടലാണ് സാധാരണ കണങ്കാലിന് ഇഞ്ചുറി വരാറ്. പിന്നെ നമുക്ക് ചിലപ്പോൾ ഈ താലസ്, അതായത് ആംഗിൾ ജോയിൻറ്റിനുള്ള താലസിൽ ഉള്ള തരണാസ്ഥിക്ക് ഇഞ്ചുറി വരാറുണ്ട്. പിന്നെ മല്ലിയോലാർ ഫ്രാക്ചറുകൾ, അതായത് നമ്മൾ രണ്ട് സൈഡിലുള്ള എല്ലുകൾ പൊട്ടിയാലും ഇഞ്ചുറി വരാറുണ്ട്. അപ്പം ഈ 3 ജോയിൻറ്റിന് പുറമേ നമുക്ക് നട്ടെല്ലിലേക്ക്, നമ്മൾ വീഴ്ചയിൽ നമ്മുടെ നട്ടെല്ലിന് ഉള്ള ക്ഷതം, ഡിസ്കിനുണ്ടാവുന്ന ക്ഷതം കാണാറുണ്ട്. അത് കഴുത്തിനും കാണാറുണ്ട്, അതുപോലെ തന്നെ ബാക്ക് എല്ലിനും കാണാറുണ്ട്. പിന്നെ ഹിപ്പ് ജോയിൻറ്റിന് അതിനകത്തുള്ള ജോയിൻറ്റിൻ്റെ ലേബ്രത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ബോളിനോ ഒക്കെ ഇഞ്ചുറി കാണാറുണ്ട്. പിന്നെ വിരലുകൾക്കുണ്ടാകുന്ന പരിക്കുകൾ വളരെ കൂടുതലാണ്. ക്രിക്കറ്റിൽ നമ്മളെ കൈവിരലുകൾക്ക് ഒരുപാട് പരിക്കുണ്ടാകാറുണ്ട്. ഫുട്ബോളാകുമ്പോഴത്തേക്കും നമ്മുടെ കാൽവിരലുകൾക്കും ഒരുപാട് പരിക്കുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു പരിക്കുകൾ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പരിക്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പരിക്കുകൾ എങ്ങനെ ഒഴിവാക്കാം, അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടുള്ള ട്രെയിനിങ്ങുകളിൽ ഓരോ സ്പോർട്സ് താരത്തോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ഫേസുകൾ ഒരുപോലെ അല്ല എന്നുള്ളതുപോലെ നമ്മുടെ ബോഡി സ്ട്രക്ചറിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് നമ്മളെ കയ്യും എൽബോ ഉണ്ടായിരിക്കുന്ന ആംഗിൾ, ഇതിന് വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ മുട്ടും തുടയിലും താഴത്തെ എല്ലിനും ഇടയിലുള്ള ആംഗിളിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കാൽവിരലുകളുടെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരാളുടെ ബോഡി നേച്ചർ ഇപ്പോൾ ഇഞ്ചുറിക്ക് കാരണമാകാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ അമേരിക്കയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. അതിൽ ഈ നമ്മുടെ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സിൽ, ഗേൾസിൽ നമ്മുടെ കാലിൻ്റെ ആംഗിൾ കൂടുതലാണെങ്കിൽ ACL, അതായത് നമ്മുടെ മുട്ടിനകത്തുള്ള ലിഗമെൻറ്റ് ഇഞ്ചുറി കൂടുതലാണെന്നുള്ള അങ്ങനെയൊക്കെ. അപ്പോൾ അതൊരു ഒരു താരത്തെ കണ്ടെത്തിയിട്ട് അവരുടെ മിനിമൽ ഒരു ചെക്കപ്പ് നടത്തി, അതായത് നമ്മളെ ക്യാമ്പുകൾ അല്ലെങ്കിൽ നമ്മളൊരു സ്പോർട്സിന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് അവരെടുത്ത ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 2, വാം അപ്പ്.
നമുക്ക് സാധാരണ ഇഞ്ചുറി വരുന്ന വാമപ്പിൻ്റെ കുറവാണ്. അതായത് നമ്മൾ സ്പോർട്സിൽ തീരെ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് പോയിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം, കൊളസ്ട്രോളോ അങ്ങനെയൊക്കെ വരുമ്പോൾ റിക്രിയേറ്റിംഗ് സ്പോർട്സിലോട്ട് പോകുന്നവർക്ക് പെട്ടെന്ന് ഇഞ്ചുറി വരും. കാരണം വെച്ചാൽ അവർ വാമപ്പ് ഇല്ലാതെ സ്പോർട്സിൽ പോകുമ്പോഴത്തേക്ക് അവരെ എല്ലുകളും മസിലുകളും ഒക്കെ വീക്കായിരിക്കും. ഇതും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ചെറിയൊരു വീഴ്ചയെ തന്നെ നമുക്ക് ഇഞ്ചുറി വരാം. അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്യണം. കൃത്യമായ എക്സസൈസുകളും വാമപ്പും ചെയ്തതിന് ശേഷമേ നമ്മൾ പിന്നെ കളിയിലേക്ക് കയറാൻ പാടുള്ളൂ. രണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ ഭക്ഷണവും കഴിക്കുക. കാരണം വെള്ളവും കൂടിയും ഭക്ഷണവും ഇല്ലെങ്കിൽ നമ്മളെ മസിലുകൾക്ക് പെട്ടെന്ന് ക്ഷീണം വരും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരിക, നമ്മൾ വീഴുക. അതെ തന്നെ നമ്മുടെ ഈ വീഴുമ്പോഴേക്കും മസിലുകൾ സ്ട്രെയിൻ ആയി. ഇപ്പോൾ നമ്മൾ ഹാംസ്ട്രിങ്ങൊക്കെ സ്ട്രെയിനൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സകൾ? ഫസ്റ്റ്, ഒരാൾ നമ്മൾ സ്പോർട്സ് നിന്ന് വീണ് കഴിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കളിക്കാൻ സമ്മതിക്കരുത്. നമ്മളിപ്പോൾ ഒരു ടീം ഫിസിയോ അല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള വേറെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ആളിൻ്റെ സഹായം തേടി അതിൻ്റെ എങ്ങനെയാണ് അത് ആ പരിക്ക് എത്രമാത്രം ഡീപ്പായിട്ടുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളൊരു ഡോക്ടറുടെ സമീപത്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഒരാളിനെ നമ്മൾ ആദ്യത്തെ ലെവലിൽ അത് എവിടെയാണ് വേദനയെന്ന് നോക്കി, അത് ലിഗമെൻ്റ് ഇഞ്ചുറി ആണോ അല്ലെങ്കിൽ എല്ലിൻ്റെ പൊട്ടലാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും. ചില ലിഗമെൻ്റ് ഇഞ്ചുറികളൊക്കെ ആണെങ്കിൽ നമ്മൾ 3-6 weeks വരെ റെസ്റ്റ് എടുത്ത് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് പതുക്കെ പോകാറുണ്ട്. ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ നമ്മളൊരു 10 days ചെറിയ റെസ്റ്റൊക്കെ കൊടുത്തിട്ട് കളിയിലേക്ക് വിടാറുണ്ട്. പിന്നെയുള്ളത് എല്ല് പൊട്ടലുകൾ. എല്ല് പൊട്ടലുകൾ നമ്മൾ സാധാരണ പൊട്ടലുകൾ പോലെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ പ്ലാസ്റ്ററിൽ നമുക്ക് ചികിത്സിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ സ്പോർട്സ് രംഗത്ത് മുഖ്യധാരയിലോട്ട് വരുന്ന ഒരിതാണ് കീ ഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര സർജറി. അപ്പം എന്താണ് താക്കോൽ ദ്വാര സർജറി? നമ്മൾ സാധാരണ കാലിനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ജോയിൻറ്റിനകത്ത് മുറിവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ലിഗമെൻ്റ് പൊട്ടലോ വാഷർ പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സർജറി ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ 2-3 ചെറിയ താക്കോൽ ദ്വാരത്തിലൂടെ അത് സർജറി ചെയ്ത് ശരിയാക്കാറുണ്ട്. അപ്പോൾ ഒരു ദ്വാരത്തിൽ കൂടെ നമ്മൾ ക്യാമറ കടത്തുകയും 2-ാമത്തെ ദ്വാരത്തിൽ കൂടെ നമ്മൾ ചെയ്യേണ്ട സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂവോ അല്ലെങ്കിൽ ലിഗമെൻ്റ് പിടിപ്പിക്കാനുള്ള നൂലുകളോ കടത്തി അത് ശരിയാക്കുന്നതിനാണ് താക്കോൽ ദ്വാര സർജറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പേഷ്യൻറ്റിന് വേണ്ടത് എങ്ങനെ സ്പോർട്സ് ഇഞ്ചുറി തടയാം. വാമപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മസിലുകൾ ബലപ്പെടുത്തേണ്ട ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. 2, ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഡോക്ടറെ സമീപിച്ച് എക്സ്റേ ഒക്കെ എടുത്തിട്ട് കാര്യമായിട്ടുള്ള ഇഞ്ചുറി ആണോ എന്ന് നോക്കണം. 3-ാമത്തേത്, അത് നമ്മളെങ്ങനെയാണ് ചികിത്സിക്കുന്നത്, പ്ലാസ്റ്ററാണോ റെസ്റ്റാണോ അല്ലെങ്കിൽ നമ്മൾ സർജറി ആണോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചികിത്സിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനമായും കായിക രംഗത്തുണ്ടാവുന്ന പരിക്കുകൾ. ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും നമസ്കാരം.